നമസ്കാരം. നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ പുട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് പുട്ട് പൊടി എടുത്തിട്ടുണ്ട്. ഇത് മട്ട അരി പൊടിച്ചതാണ്, വേറെ അരിയൊന്നും ഇതിൻ്റെ താടിയിട്ടില്ല, മട്ട അരി മാത്രമാണ്. അപ്പോൾ നമുക്കൊന്ന് നനച്ചെടുക്കാം. മാവൊന്ന് നമുക്ക് 10 മിനിറ്റ് വെച്ചേക്കാം. നനച്ച മാവ് 10 മിനിറ്റ്. ഇനി നമുക്ക് കുറച്ച് ചെറുപയർ വേവാൻ വയ്ക്കാം. ഞാൻ പയർ ഇന്നലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് നമുക്കിതൊന്ന് വേകാൻ വയ്ക്കാം. നമ്മുടെ പുട്ടുണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പയർ വേവിച്ചത്, തേങ്ങ, മാവ് നനച്ച് മാറ്റി വെച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പുട്ടുണ്ടാക്കാം. ആദ്യം കുറച്ച് തേങ്ങ ഇടണം, അതിൻ്റെ പുറത്ത് കുറച്ച് പയർ, അതിൻ്റെ പുറത്ത് മാവിള. അടുത്ത് വീണ്ടും കുറച്ച് പയർ, കുറച്ച് തേങ്ങ, വീണ്ടും കുറച്ച് പയർ, അടുത്ത പുട്ടിൻ്റെ പൊടി. ഇതിൻ്റെ പുറത്ത് കുറച്ച് പയർ, കുറച്ച് തേങ്ങ. ഇനി നമുക്ക് ഇത് വേകാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാമല്ലോ.